ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദു. ഫഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالعدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار صدق الله العظيم. ആദരണീയരായ പണ്ഡിതന്മാര്, മഹല്ല് കാരണവന്മാര്, പ്രിയങ്കരരായ സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, പള്ളികളെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിന്റെ ഐക്യത്തിന്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ അഞ്ചു കാര്യങ്ങളിലായി ആഗോളതലത്തിൽ ഐക്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തത്, ലോകത്ത് ഏത് രാജ്യത്ത് ജീവിക്കുന്നവനാണെങ്കിലും മുസ്ലിമായ മനുഷ്യൻ ഏകനായ. മൂന്നാമതായി, ലോക മുസ്ലിമീങ്ങളുടെ വേദഗ്രന്ഥമായി അവർ അംഗീകരിക്കുന്നത് ഏത് രാജ്യത്താണെങ്കിലും പരിശുദ്ധ ഖുർആനാണ്. നാലാമത്, മുസ്ലിമീങ്ങളുടെ ആരാധനയുടെ ഭാഷ, അത് ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും അറബ് ഭാഷയാണ് ആരാധനയുടെ ഭാഷയായി അംഗീകരിക്കുന്നത്. അഞ്ചാമതും, ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായി അത് പരിശുദ്ധ കഅബാലയത്തെയാണ് നമ്മൾ ഗണിക്കുന്നത്. ഈ പരിശുദ്ധ കഅബം എന്ന് പറയുന്നത് ലോകത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളിയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം ഹുദൽ ലിൽആലമീൻ. ലോകത്തിന് സന്മാർഗം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ മനുഷ്യർക്കായി ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് പരിശുദ്ധമായ മക്കയിലെ വിശുദ്ധ കഅബാലയം. ആ കഅബാലയത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് അതിന്റെ ശാഖകൾ ലോകത്തുടനീളം സ്ഥാപിക്കുകയാണ് മറ്റു മസ്ജിദുകളിലൂടെ. ആ ശാഖകൾ മുഴുവനും കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്, അതിന്റെ മിഹ്റാബ് തിരിച്ചു വെച്ചത് പരിശുദ്ധ കഅബയാകുന്ന കേന്ദ്ര പള്ളിയിലേക്കാണ്. ഇന്ന് നമ്മൾ ഈ നിർമ്മിക്കപ്പെട്ട പള്ളി കൂടി ആ കേന്ദ്രത്തിലേക്ക് തിരിച്ചു വെച്ചതോടുകൂടി ഈ ആഗോള തലത്തിലുള്ള ഐക്യത്തിൽ നമ്മൾ കൂടി കണ്ണിചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പള്ളികളുടെ നിർമ്മാണവും അതിന്റെ പരിപാലനവും എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്വപ്പെടുത്തിയ ഒരു സൽക്കർമ്മമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, ചില ഭവനങ്ങളെ നിർമ്മിച്ച് ഉയർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി തന്നിരിക്കുന്നു, പ്രോത്സാഹനം തന്നിരിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിന് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ തരുന്നുണ്ട്. ഒന്നാമതായി, അൻ തുർഫ എന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ പള്ളികൾ ഉയർത്തപ്പെടുക എന്നത് അതിന്റെ ഒരർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൽ അല്ലാഹുവിന്റെ പള്ളിയായിരിക്കണം ഏറ്റവും പ്രൗഢമായത്. ആ പ്രൗഢി അതിന്റെ നിർമ്മാണത്തിന്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അത് പ്രകടിപ്പിക്കണം. ഇന്ന് നമ്മുടെ സ്വന്തം ഭവനങ്ങൾ പഴയകാലത്തെ വീടുകളെ പോലെയല്ല. ഓരോരുത്തരുടെയും വീട് വളരെയേറെ ഗംഭീരമാണ്, ലക്ഷറി സ്വഭാവമുള്ള ഭവനങ്ങളാണ് എല്ലാവരുടെയും വീടുകളിൽ. ഏസി വെക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ നാം വിശ്രമിക്കാനുണ്ടാക്കിയ ആ വീടിനേക്കാൾ ഒരിക്കലും താഴ്ന്ന തരത്തിലാകാൻ പാടില്ല പള്ളി. അതാണ് അദിനല്ലാഹു അൻ തുർഫ, അതിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഉയർത്തപ്പെടണം, ഉന്നതമായ ഭവനമായിരിക്കണം. അതിന്റെ സൗകര്യങ്ങൾ സ്വന്തം വീടുകളിലെ സൗകര്യം കൂടുമ്പോൾ അതിന്റെ മേലെയായിരിക്കണം അല്ലാഹുവിന്റെ പള്ളിയിലുള്ള സൗകര്യം.
വീട്ടിൽ കയറിയിരിക്കുന്ന ആളുകൾക്ക് ശീതീകരിച്ച റൂമുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പള്ളിയിൽ വരുന്നവർക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കണമെന്നതാണ് ഈ ആയത്തിന്റെ ഒരർത്ഥം. അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിന്റെ ഉയരത്തിൽ പോലും പള്ളിയേക്കാൾ വലിയൊരു വീട് അത് നമ്മൾ നിർമ്മിക്കരുത്. പള്ളിയുടെ സമീപത്ത് പള്ളിയേക്കാൾ വലിയൊരു വീടുണ്ടാക്കുന്നത് അത് അപമര്യാദയായി പഴയകാലത്തെ മഹാന്മാർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അത്രേ ആദ്യകാലത്ത് ഇല്ലാത്ത മിനാരം എന്ന സംവിധാനം പിന്നീട് വന്നു. എന്താണ് മിനാരം കൊണ്ട് ലക്ഷ്യം വെച്ചത്? ഈ മിനാരം അത് ഏറ്റവും ഉയരത്തിലാകുമ്പോൾ അതിന്റെ താഴെയായിരിക്കും ബാക്കി ബിൽഡിങ്ങുകളെല്ലാം വരുന്നത്. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്, അത് ഉയർന്നു നിൽക്കണം. അതിന്റെ ഓരോരോ നിലകളും ഉയർത്തി ഒരു പത്തോ ഇരുപതോ നിലകളാക്കാൻ ഒരുപക്ഷെ ആവശ്യമുണ്ടാവുകയില്ല. അപ്പോൾ പള്ളി മേലെയാവാൻ അതിന്റെ മിനാരങ്ങൾ ഉയർത്തി അതിന്റെ പരിസരത്തെ വീടുകളെക്കാൾ പള്ളി ഉയർന്നു നിൽക്കണം. ഇതാണ് അദിനല്ലാഹു അന്തുർഫഅ എന്നതിന്റെ ഒരു സാരമെങ്കിൽ. അതേപോലെ തന്നെ മഹാന്മാരായ സ്വഹേബത്ത് ഈ ആയത്തിന് വിശദീകരണം നൽകുകയും അവരെല്ലാവരും പള്ളിയെ പ്രൗഢമായി നിർമ്മിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതുമാണ്. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയിൽ നടത്തിയ പരിഷ്കരണത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എഴുതി വെക്കുന്നത് അന്നഹു ബനാ മസ്ജിദൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സാജി വഹസ്സന. മദീനയിലില്ലാത്ത ഒരു മരമാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന തേക്ക്. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തേക്ക് സംഘടിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് മദീനത്തെ പള്ളിയെ പ്രൗഢമാക്കിയത് എന്ന് പറയുമ്പോൾ നമ്മളെ മുൻഗാമികൾ പള്ളികൾക്ക് കൊടുത്ത പ്രാധാന്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല സയ്യിദന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഖലീഫ ആകുന്നതിന് മുമ്പ് മദീനയുടെ ഗവർണറായ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയുടെ വിശാലത കൂട്ടുന്ന പണിയിൽ ഏർപ്പെട്ടപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അന്നഹു നഖസ മസ്ജിദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വബാലഗ ഫി ഇമാറത്തിഹി വതസീനി. അന്ന് മസ്ജിദുൻ നബവിയിൽ ധാരാളം കൊത്തുപണികൾ അടുപ്പിച്ച് വലിയ സംഖ്യ ചെലവഴിച്ച് ആ പള്ളി അലങ്കരിച്ചത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. നിരവധി സ്വഹാബത്ത് ജീവിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ആ കാലത്ത് ഈ സംഗതി ചെയ്തിട്ട് വലം യുങ്കിർ അലൈഹി അഹദുൻ ദാലിക, ഒരാളും ആ കാലത്ത് അതിനെ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ കാരണം അദിനല്ലാ, അത് അള്ളാഹു അനുമതി തന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ പള്ളി പ്രൗഢമാക്കാൻ അള്ളാഹുവിന്റെ സമ്മതമുണ്ട്. അത് നന്നായി നിർമ്മിക്കുമ്പോൾ അതിന്റെ കാശെടുത്ത് കുട്ടികളെ കെട്ടിച്ചുകൂടെ, അത് വേറെ ആർക്കെങ്കിലും കിണറുകുഴിച്ചു കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇതും അള്ളാഹു അനുമതി തന്നതും അള്ളാഹുവിന്റെ പള്ളിയോട് കാണിക്കേണ്ട ആദരവുമാണ്. മാത്രമല്ല മഹാനായ സയ്യിദുന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബഗ്ദാദിൽ വലിയൊരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ആ പള്ളിയിൽ 1000 വിളക്കുകളായിരുന്നു അന്ന് തെളിച്ചത്. 1000 വിളക്കുകൾ സ്ഥാപിച്ചു എന്നറിഞ്ഞപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതിന്റെ പരിപാലകരെ കണ്ട് ശകാരിക്കാൻ വേണ്ടി ആ പള്ളിയുടെ ചാരത്തേക്ക് നടന്നു പോകുമ്പോൾ പള്ളിയുടെ പരിസരത്ത് നിന്ന് രണ്ടാളുകൾ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് മഹാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പള്ളിയിലേക്ക് നോക്കിയിട്ട് അവർ പറഞ്ഞു, മുസ്ലിം സമുദായം അവരുടെ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്തൊരു സന്നദ്ധതയാണ് കാണിക്കുന്നത്. ഈ പ്രസ്ഥാനം ഈ അടുത്ത കാലത്തൊന്നും തകരാൻ പോകുന്നില്ല എന്ന് അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായ രണ്ടാളുകൾ ദൂരെ നിന്ന് പള്ളി നോക്കി പറയുന്നത് കണ്ടപ്പോൾ ആ പള്ളി പരിപാലന കമ്മിറ്റിയെ ശകാരിക്കാൻ പോയ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എങ്കിലത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടിയും വലിയ വലിയ വീടുകൾ നിർമ്മിച്ച് നമ്മൾ താമസം തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പള്ളി പ്രൗഢമായിരിക്കാൻ വേണ്ടിയും അതിന്റെ നിർമ്മാണം പൂർണമായും നല്ല അലങ്കാരത്തോടെയും അതോടൊപ്പം സൗകര്യത്തോടെയും ആയിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പള്ളിയുടെ ആ
പിന്നെ ഉയർച്ച എന്ന് പറയുന്നത് ഇനി ആന്തരികമായ അർത്ഥത്തിലും അതിന് ഉയർച്ച വേണം. ആ ഉയർച്ച ആത്മീയത നിറഞ്ഞ ഒരന്തരീക്ഷം പള്ളിയിൽ ഉണ്ടാകുക എന്നതാണ്. എന്തിനു വേണ്ടിയാണ് പള്ളി നിർമ്മിക്കപ്പെട്ടത്? അയ്യുദ്കറ ഫീഹ സ്മുഹു, അവിടെ അള്ളാഹുവിനെ സ്മരിക്കപ്പെടണം, അള്ളാഹുവിനെ കുറിച്ച് അവിടെ പറയപ്പെടണം. അള്ളാഹുവിന്റെ ദിക്ര നടക്കാത്ത പള്ളിയാകരുത്. ആ ദിക്രുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അവിടെ ഹദ്ദാദ് റാത്തിബ് നടക്കണം. ദീനിന്റെ വിവരങ്ങൾ അവിടെ വിതരണം ചെയ്യപ്പെടണം. അവിടെ അള്ളാഹിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് നടക്കണം. ഇങ്ങനെ ജുമുഅയും ജമാഅത്തും അടക്കമുള്ള അള്ളാഹുവിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന ഇടമായിരിക്കണം അള്ളാഹുവിന്റെ പള്ളികൾ. അങ്ങനെ പള്ളിയെ ആത്മീയമായും അതിനെ നന്നായി ശ്രദ്ധിച്ച് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരണം. ആത്മീയതയുടെ വെളിച്ചമില്ലാത്ത പള്ളി അത് അന്ത്യദിനത്തിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികൾ എപ്പോഴും പരിശുദ്ധ ഖുർആൻ പാരായണം നടക്കുന്ന പള്ളിയാവണം, ഖുർആനിന്റെ പഠനം നടക്കുന്ന പള്ളിയാവണം, സ്വലാത്തും ദിക്റും നിസ്കാരവും കൊണ്ട് സജീവമാകുന്ന പള്ളിയാവണം. അള്ളാഹു അങ്ങനെ ഈ പള്ളിയെ പരിപാലിക്കാൻ നമുക്ക് തൗഫീഖിനെ ഏറ്റിത്തരുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പള്ളിയുടെ പവിത്രത നമ്മൾ കാത്തുസൂക്ഷിക്കണം, അത് മലിനമാക്കരുത്, എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കണം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജന്നിബു മസാജിദക്കും സുബിയാനക്കും, നിങ്ങൾ ചെറിയ വകതിരിവാകാത്ത കുട്ടികളെ പള്ളിയുടെ അകത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. പല രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില ആളുകൾ പെരുന്നാളിനോ അല്ലാത്ത സമയത്തോ ജുമുഅക്കോ ഒക്കെ ചെറിയ കുട്ടികളെയുമായി പള്ളിയിലേക്ക് വരും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ്. കാരണം ഈ കുട്ടികൾക്ക് അറിയില്ല പള്ളിയുടെ ബഹുമാനം എന്താ. ചില കുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു പള്ളിയിൽ, അവരിരിക്കുകയും കളിക്കുകയും മറ്റുള്ളവരെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുമ്പോൾ വേറെ ചില കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിന്റെ പള്ളിയിൽ വിസർജിച്ചു പോകും. ഇതുപോലെയുള്ള വിലപിടിപ്പുള്ള ഒരു കാർപ്പറ്റിൽ ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ അത് വൃത്തിയാക്കാൻ നമുക്ക് കഴിയില്ല. പലപ്പോഴും ആ ഭാഗം വെട്ടിയെടുത്ത് മാറ്റേണ്ട സ്ഥിതി വരും. അതുകൊണ്ട് ചെറിയ വകതിരിവാകാത്ത കുട്ടികളെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത്. വമജാനീനക്കും, നിങ്ങൾക്കിടയിൽ ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ഭ്രാന്ത് ബാധിച്ചവരെയും, അവരും കുട്ടികളെ പോലെയാണ്, അവരെ നിങ്ങൾ പള്ളിയിലേക്ക് കയറ്റരുത്. അതുപോലെ അവിടെ നിന്ന് പറഞ്ഞു, വസല്ല സുയൂഫിക്കും, ഒരാളുടെയും കത്തിയോ അതുപോലുള്ള ആയുധങ്ങളോ ഇത് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അക്രമത്തിന് വേണ്ടിയുള്ള ആയുധത്തെ പറ്റിയല്ല ഈ പറഞ്ഞത്. ചില ആളുകളൊക്കെ കയ്യില് അടക്ക പൊളിക്കാനുള്ള കത്തി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അറബികൾ സാധാരണ അരയിലൊരു വാള് കൊണ്ടടക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കവറിലിടാതെ പള്ളിയിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ പള്ളിയിലേക്ക് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തിരക്കുണ്ടാകും. അറിയാതെങ്കിലും ഒരാളെ കൈ ശരീരത്തിൽ ഈ ആയുധം പറ്റി മുറിവേൽക്കാൻ പാടില്ല. നിബിധങ്ങൾ വിരോധിച്ചു. അതുപോലെ തന്നെ വഇഖാമത്തി ഹുദൂദിക്കും, നിങ്ങളുടെ ഹദ്ദുകൾ നടപ്പാക്കുന്നത്, ഒരു കുറ്റവാളിക്ക് ശിക്ഷ നടപ്പാക്കുന്നത് പള്ളിയുടെ ഉള്ളിൽ വെച്ചാകരുത്. ചിലപ്പോൾ രക്തമൊലിച്ച് പള്ളി അത് മലിനമാകാൻ കാരണമാകും, ബഹളമയമാകാൻ കാരണമാകും. അതുപോലെ നിങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾ, തർക്കാവിതർക്കങ്ങൾ, ഇതുകൊണ്ടൊന്നും പള്ളി ബഹളമയമാക്കാൻ പാടില്ല. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് ആളുകൂടുന്ന ദിവസങ്ങളിലും പള്ളികളിൽ നിങ്ങൾ പുകക്കുക, നല്ല സുഗന്ധം പുകക്കുക. ഇന്ന് ധാരാളമായി ഊദ് ലഭിക്കുന്ന കാലമാണ്. നമ്മുടെ ഈ പള്ളിയിൽ നമുക്ക് ഊദ് പുകപ്പിക്കണം. അത് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്. പള്ളിയിൽ ആളുകൂടുന്ന സ്ഥലത്ത് നല്ല സൗഗന്ധികമായ അന്തരീക്ഷം ഉണ്ടാവണം. വജഅലു അലാ അബ്വാബിക്കുമുൽ മതാഹിറ, നിങ്ങൾ പള്ളിയുടെ കവാടത്തിൽ തന്നെ ശുചീകരണ ശാലകൾ നിങ്ങൾ സംവിധാനിക്കണം. അവിടെ കയറി വരുന്ന ആളുകൾക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യമുണ്ടാവണം. ഇനി അത്യാവശ്യത്തിന് ആർക്കെങ്കിലും മറ്റ് വിസർജന ആവശ്യം വന്നാൽ അതിന്റെ സംവിധാനം പള്ളിയുടെ പരിസരത്ത് ഒരുക്കണം. ശൗചം ചെയ്യാനുള്ള സംവിധാനം, വുളു ചെയ്യാനുള്ള സംവിധാനം, ഇതെല്ലാം പള്ളിയോട് ചേർന്ന് ഉണ്ടാക്കണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം.
അതുകൊണ്ട് തന്നെ പള്ളികൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടിയാണ്. മനുഷ്യനെ രോഗമുക്തനാക്കാൻ ശുദ്ധജലത്തിനാണ് സാധിക്കുക. ആ ശുദ്ധജല സ്രോതസ് സംവിധാനിച്ച് ശുചീകരണ സൗകര്യം ഒരുക്കി തെരുവിൽ മൂത്രമൊഴിക്കുന്നതിനെതിരെ നമ്മുടെ ഗവൺമെന്റ് വ്യാപകമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും. ഒരു പള്ളി കൂടി ഒരു നാട്ടിലുണ്ടായി എന്ന് വന്നാൽ അതിലൂടെ വരാൻ പോകുന്നത് ആ നാട് അത്ര കൂടി ആരോഗ്യകരമായി പുരോഗമിച്ചു എന്നതാണ്. ഇതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു പട്ടണം രൂപപ്പെടുമ്പോൾ മുസ്ലിമീങ്ങൾ അവിടെ ആദ്യമായൊരു പള്ളിയാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ആ പള്ളി നിർമ്മിക്കുന്നതിലൂടെ ആ ബസ് സ്റ്റാൻഡിലും റോട്ടിലും വന്നു ചേരുന്ന ആയിരക്കണക്കായ വിശ്വാസികൾ ബസ് സ്റ്റാൻഡിന്റെ ഓരങ്ങളോട് ചേർന്ന ആ ഓടകളിൽ മൂത്രമൊഴിക്കാതെ അവർ പള്ളിയിൽ ഒരുക്കിയ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത് ഈ നാടിന്റെ ആരോഗ്യത്തിന് കാരണമാകുകയാണ്. ഇങ്ങനെ പള്ളി എന്ന് പറയുന്നത് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് തരുന്നു. അതോടൊപ്പം പള്ളിയിൽ പാടില്ലാത്ത കാര്യങ്ങൾ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. നഹൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തനാസുദിൽ അശ്ആരി ഫിൽ മസ്ജിദി, പള്ളികളിൽ വെച്ച് കവിതാ പാരായണ മത്സരം, ഇത് നബി തങ്ങൾ വിരോധിച്ചിരിക്കുകയാണ്. കവിത നല്ലൊരു കാര്യമാണ്, പക്ഷേ പള്ളിയിൽ വെച്ച് കവിത പാടരുത്. അതേസമയത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളോ അല്ലെങ്കിൽ മഹാന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള കവിതകളോ മൗലിദ് പോലുള്ളതോ പള്ളിയിൽ ചെല്ലുന്നതിന് വിരോധമില്ല. സ്വഹീഹുൽ ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത് കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യലഉ ലിഹസ്സാന മിംബറം ഫിൽ മസ്ജിദി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ പ്രവാചകനെ പ്രകീർത്തിക്കാൻ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന് ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തിരുന്നു. വകാന യഖൂമു അലൈഹി ദായിമൻ യുഫാഖിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്റ്റേജിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പുകഴ്ത്തി അവിടുന്ന് പാടാറുണ്ടായിരുന്നു. അപ്പോൾ പാടുന്നത് മറ്റു രീതിയിലുള്ള കവിതകളാണ്. മഹാന്മാർ